ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുവർണ മാത്യു. ഞാനൊരു സോളോ ട്രിപ്പിലാണ്. ഞാൻ വാഷിങ്ടൺ ഡി സിക്ക് പോവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ ട്രാവൽ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ട്രാവൽ പ്ലാനിൻ്റെ തലേദിവസമാണ് ഞാൻ അറിയുന്നത് എൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആയിരുന്നു. അപ്പോൾ പാസ്പോർട്ട് ഒന്ന് എമർജൻസി ആയിട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി ഞാൻ താമസിക്കുന്നത് ഫിലഡൽഫിയ, ഐ മീൻ പെൻസിൽവേനിയയിലാണ്. പക്ഷേ ഇവിടെ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല, ന്യൂയോർക്ക് കിട്ടിയില്ല, വാഷിങ്ടൺ ഡി സിയിലാണ് കിട്ടിയത്. വാഷിങ്ടൺ ഡി സി എന്ന് പറയുന്നത് എനിക്ക് ഇവിടുന്ന് 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാണ്, വാഷിങ്ടൺ ഡി സി പോവാണ്. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെ കൂടെ കൂടെ കൂട്ടാണ്. I'll see you guys. You sad amma is going? No? You sad? Sad ana kunju. Amma nalla for french toast. Oh, you sad for french toast? Appa amma povunnenalla sad. French toast illathe enna sad. Ha? Okay, umma, amma. I will. Amma will be back tomorrow, okay? Okay. ഞാനിവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് സി ബി എസിൽ. മുഖത്തോട്ട് വെയിലടിക്കുന്ന രീതിയിലുള്ള ഒരു ഡയറക്ഷനാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡങ്കിൻ ഡോണറ്റ്സ് നിർത്തി എൻ്റെ കോഫി വാങ്ങിച്ചു, ഒരു സാൻഡ്വിച്ചും വാങ്ങിച്ചു. വീണ്ടും വാഷിങ്ടൺ ഡി സി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുക. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ഒരു വൈകുന്നേരത്തെ മൂഡായി. സോ ഇപ്പോൾ ഏതാണ്ട് ഒരു 5:30 ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാഷിങ്ടൺ ഡി സിയിലേക്ക്. ഞാൻ ഹോട്ടലിൽ വന്നു, ഞാൻ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചുകൂടെ ലേറ്റായി, ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഹോട്ടലിൻ്റെ ലോബി. ഇത് മാരിയോട്ടിൻ്റെ ഹോട്ടലാണ്. എത്രയും അടുത്തുള്ളൊരു ഹോട്ടൽ നോക്കിയപ്പോൾ എനിക്കിതാണ് കിട്ടിയത്. ദിസ് ഈസ് മോർ ദാൻ എനഫ്, ഒരു ദിവസത്തേക്കുള്ള കാര്യമല്ലേ ഉള്ളൂ. നല്ല ഒരു ഡീസൻറ്റ് ഹോട്ടൽ, അത് ധാരാളം. ഈ ഹോട്ടലിൽ ഒരു ഇൻഡോർ പൂളുണ്ട്. ഗസ്റ്റൊക്കെ ഒരുപാട് കുറവാണ്, അതുകൊണ്ട് എല്ലാം നമുക്ക് നമ്മുടെ സൗകര്യത്തിന് ഉപയോഗിക്കാം. ഞാൻ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് ലേഡീസിനൊക്കെ യാത്ര ചെയ്യാനും അല്ലെങ്കിൽ തന്നെ പോകാനൊന്നും ഒരു പ്രശ്നമുള്ള ഒരു സ്ഥലമല്ല. ഇത് എൻ്റെ റൂമാണ്. റൂമിനകത്തോട്ട് കയറാം. ഞാൻ റൂമിലെത്തി. ഇതാണ് എൻ്റെ റൂം. ഇറ്റ്സ് എ സിമ്പിൾ റൂം. Overlooking the road. Time to relax. Yes, yes, time to relax. നടുവിന് നല്ല വേദന, ഇത്ര നേരം ഡ്രൈവ് ചെയ്തിട്ടൊന്ന് കിടക്കട്ടെ. ഗുഡ് മോർണിംഗ്. ഇന്നിപ്പം ട്യൂസ്ഡേ ആണ്. രാവിലെ 6:30 ഞാൻ എഴുന്നേറ്റു. എനിക്ക് 9:30 ഇൻ്റർവ്യൂ. അപ്പം കുറേ സമയമുണ്ട്. ഞാനൊരു എനിക്ക് ശരിക്കും ഉറക്കം വന്നില്ല. ഒരു 4:30 മുതൽ ഇങ്ങനെ എണീറ്റ് കിടക്കാണ്. മാറിക്കിടന്നിട്ടായിരിക്കാം, പ്ലസ് തന്നെയല്ലേ ഉള്ളൂ. അപ്പം ഇവിടെ ഒരു ജിമ്മുണ്ട്, മേ ബി രാവിലെ ഇച്ചിരി എക്സസൈസ് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു. കോഫി എടുത്തിട്ട് വെളിയിലിരിക്കാന്ന് വിചാരിച്ചു, പക്ഷേ അത്യാവശ്യത്തിൽ കൂടുതൽ തണുപ്പുണ്ട്. രാവിലെ ഒരു കട്ടൻ കാപ്പി മസ്റ്റാണ്. കട്ടൻ കാപ്പി ഇല്ലാതെ എൻ്റെ ദിവസം തുടങ്ങാറില്ല. സോ ഇറ്റ്സ് കോഫി ടൈം. അതൊരു ഹാബിറ്റ് മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും മാറാത്തൊരു ഹാബിറ്റ് അതാണ്. കാപ്പി ഇല്ലാതെ ഒരു രക്ഷയില്ല. ഭയങ്കര സ്ട്രോങ്ങാണ്. 3 ഷുഗർ ഇട്ടിട്ടും പോരാ. ഇതൊരു വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് ജിം ക്ലോത്ത്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക.
സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉള്ളതുകൊണ്ട് അറ്റ് എ ടൈം ജിമ്മിൽ രണ്ട് പേരെ ആവാവുള്ളൂ എന്നുണ്ട്. എനിവേ ഈ രാവിലെ വേറെ ആർക്കും വർക്കൗട്ട് ചെയ്യാൻ തോന്നുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഈ ജിമ്മിൽ. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരുപാട് അടുത്താണ് ഈ പാസ്പോർട്ട് ഓഫീസ്. എന്നാലും കുറച്ച് ഓൺ ടൈമിലോ അല്ലെങ്കിൽ ഇച്ചിരി ഏർലി ആയിട്ട് പോയാലും ലേറ്റ് ആകരുതല്ലോ. സോ ഐ എം ഗെറ്റിംഗ് റെഡി ടു ലീവ്. ഞാൻ പാസ്പോർട്ട് ഓഫീസിലേക്ക് നടക്കുകയാണ്. ഹോട്ടലിൽ നിന്ന് സത്യം പറഞ്ഞാൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. സോ ഇറ്റ് ഷോസ് 4 മിനിറ്റ്സ് വാക്ക്. സോ ഐ എം വാക്കിംഗ്. ആ ഹോട്ടലിൽ നിന്ന് ഒത്തിരി അടുത്താണ് കേട്ടോ. ഞാൻ ഓൾറെഡി വാഷിങ്ടൺ പാസ്പോർട്ട് ഏജൻസിയിലെത്തി. അകത്ത് ഡെഫിനറ്റ്ലി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. ടൻഡാങ്, ഐ ഗോട്ട് മൈ പാസ്പോർട്ട്, ഐ എം ഡൺ. നാട്ടിൽ നിന്ന് ആര് അമേരിക്കയിൽ കാണാൻ വന്നാലും നമ്മൾ വാഷിങ്ടൺ ഡി സി കൊണ്ടേ കാണിക്കും. അങ്ങനെ കാണിച്ച് കാണിച്ച് ഒരു 3-4 തവണ ഞാനിവിടെ വന്നിട്ടുണ്ട്. എല്ലാ മോണുമെൻറ്റ്സും കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ വിചാരിച്ചു കുറച്ച് എനിക്ക് സമയമുണ്ട്, അപ്പോൾ തിരിച്ച് പോകുന്നതിന് മുമ്പായിട്ട് പെട്ടെന്നെല്ലാം ഒന്ന് കണ്ട് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടെ പാർക്കിംഗ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനൊരു ക്യാബ് എടുത്തിരിക്കുക. ക്യാബിൽ പോയിക്കൊണ്ടിരിക്കുക. ഇത് വാഷിങ്ടൺ മോണുമെൻ്റ് ആണ്. കമാൻഡർ ഇൻ ചീഫും റെവല്യൂഷണറി വാർ ഒക്കെ ലീഡ് ചെയ്ത ഫസ്റ്റ് പ്രസിഡൻറ്റ് ജോർജ് വാഷിങ്ടന് റെസ്പെക്ട് ചെയ്യുന്ന ഒരു മോണുമെൻ്റ് ആണിത്. ഇത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ആക്ച്വലി വൈറ്റ് ഹൗസ് പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ കുറേ ഫങ്ഷൻസൊക്കെ വരുന്നത് കൊണ്ട് അവിടെ അങ്ങോട്ട് ആരെയും കയറ്റി വിടുന്നില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. ഈ വാഷിങ്ടൺ ഡി സിയിലെ ബിൽഡിങ്സ് എല്ലാം ഒഫീഷ്യൽ ബിൽഡിങ്സ് ആണ്. മോസ്റ്റ്ലി കാണാൻ ഒത്തിരി നല്ല ഭംഗിയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലിങ്കൺ മെമ്മോറിയലിലാണ്. അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡൻറ്റ് അബ്രഹാം ലിങ്കന് റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോണുമെൻ്റ് ആണിത്. വളരെ ഭംഗിയാണിത് കാണാൻ. ഇത് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ആണ് ഈ മോണുമെൻറ്റിനുള്ളിൽ. സത്യം പറഞ്ഞാൽ ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ടും അതുപോലെ കുറച്ച് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാരൊക്കെ വളരെ വളരെ കുറവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പോട്ടോമാക് റിവറിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് മെറിലാൻഡും വാഷിങ്ടൺ ഡി സിയുടെ ബോർഡറാണ് ഈ പോട്ടോമാക് റിവർ. അതുപോലെ ഇത് ഓൾ ദ വേ ടു വെർജീനിയ പോകും. ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്. ഈ മരങ്ങളിലെല്ലാം സ്പ്രിങ്ങിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് പൂക്കും. പൂത്തിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. ചെറി ബ്ലോസം എന്നാണ് അത് പറയുന്നത്. ആ സമയത്ത് ഇവിടെ ഒരുപാട് തിരക്കാണ്. ആൾക്കാർ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് വരും. ഈ കാണുന്നതാണ് ജെഫേഴ്സൺ മെമ്മോറിയൽ. തോമസ് ജെഫേഴ്സൻ്റെ റെസ്പെക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മെമ്മോറിയലാണ്. അദ്ദേഹമാണ് ഡെക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എഴുതിയത്. ഇതാണ് വേൾഡ് വാർ ടു മെമ്മോറിയൽ. വേൾഡ് വാർ ടുവിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച സോൾജിയേഴ്സിൻ്റെ ഓർമ്മയ്ക്ക് അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മോറിയലാണ്. ഇതും ഒരു നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് വാഷിങ്ടൺ ഡി സിയിൽ. ഒരുപാട് പേര് ഇവിടെ വന്ന് കാണാറുണ്ട്. ഇന്ന് നിങ്ങൾ നോക്കിയാലും ഒട്ടും തന്നെ തിരക്കില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് വീക്ക് ഡേ ആണ്. പിന്നെ നല്ല തണുപ്പുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അൺലെസ് എന്തെങ്കിലും എമർജൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ വരുന്നവരുണ്ട്. ഞാനിപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 1:30 ഞാൻ എനിക്കിവിടുന്ന് 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഏതാണ്ട് ഒരു 4:30 ആകുമ്പോഴത്തേക്കും എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ തന്നെ ബോറടിച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. വാഷിങ്ടൺ ഡി സിയിലെ ബിൽഡിങ്സ് എല്ലാം നല്ല ഭംഗിയുള്ള ബിൽഡിങ്സാണ്. എല്ലാത്തിനും ഒരു
രാജകീയ ലുക്കുണ്ട്. ഒരു എന്താ പറയുന്ന ഒരു ഗവൺമെൻറ് ബിൽഡിങ്സ് കാണുന്ന എല്ലാം ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ പില്ലേഴ്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും ഉള്ളത്. അത് അത് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഒരു സുഖമാണ്. അപ്പോൾ എൻ്റെ വാഷിംഗ്ടൺ ഡി സിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.